നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കഴിഞ്ഞ 33 വർഷത്തിനിടയിൽ കുവൈറ്റിൽ നിന്ന് 600,000 പ്രവാസികളെ നാടുകടത്തിയതായി കുവൈറ്റ് വെളിപ്പെടുത്തി. വിസ ലംഘനം, തൊഴിൽ നിയമ ലംഘനം, ഗതാഗത നിയമ ലംഘനം, ക്രിമിനൽ കുറ്റങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പേരെയും നാടുകടത്തിയിട്ടുള്ളത്. പോലീസ്, ട്രാഫിക്, റെസ്ക്യൂ, റെസിഡൻസി അഫയേഴ്സ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകളിലാണ് പലരും പിടിക്കപ്പെട്ടത്. മദ്യകുപ്പികൾ കൈവശം വച്ചിരുന്ന ഒരു ഏഷ്യൻ പ്രവാസി അറസ്റ്റിൽ. ഫർവാനിയ ഗവൺമെന്റിലെ സുരക്ഷാ പെട്രോളിംഗ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പ്രാദേശികമായി നിർമ്മിച്ച 5 മദ്യകുപ്പികൾ ഇയാളെ കൈവശം വെച്ചതായി കണ്ടെത്തി. തുടർ നടപടിക്കായി പ്രവാസിയെ ബന്ധപ്പെട്ട അതോറിറ്റിക്ക് കൈമാറി. കുവൈറ്റിലെ ഫാഹൽ പ്രദേശത്ത് നിയമ ലംഘകരെയും ട്രാഫിക് നിയമ ലംഘകരെയും ലക്ഷ്യമിട്ട് ആഭ്യന്തര മന്ത്രാലയം സമ്പൂർണ്ണ സുരക്ഷയും ട്രാഫിക് നിയന്ത്രണവും ആരംഭിച്ചു. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫാദൽ സബയുടെ നിർദ്ദേശപ്രകാരമാണത്. മന്ത്രാലയത്തിന്റെ പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ഓഫീസ് ശനിയാഴ്ച പത്രക്കുറിപ്പിൽ അറിയിച്ചു. പരിശോധനയ്ക്കിടെ 2220 വിവിധ ട്രാഫിക് നിയമ ലംഘനങ്ങളും 3 മയക്കുമരുന്ന് കേസുകളും രജിസ്റ്റർ ചെയ്യുകയും 13 നിയമ ലംഘകരെ അറസ്റ്റ് ചെയ്യുകയും 16 കാറുകളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുക്കുകയും അസാധാരണമായ അവസ്ഥയിൽ 2 പേരെ പിടികൂടുകയും ചെയ്തു. കുവൈറ്റ് ആർമി 20 മുതൽ 24 വരെ നാവിക സ്ഫോടന പരിശീലനം പ്രഖ്യാപിച്ചു. പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ മാസം 20 മുതൽ 24 വരെ രാവിലെ 7 വൈകുന്നേരം 6 ഇടയിൽ നാവിക സമുദ്ര സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള പരിശീലന അഭ്യാസം നടത്തുമെന്ന് കുവൈറ്റ് ആർമിയുടെ മോറൽ ഗൈഡൻസ് ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടറേറ്റ് അറിയിച്ചു. യാത്രക്കാർക്കുള്ള ലഗേജ് പരിധി കുറച്ച് ഗൾഫ് എയർ വിമാന സർവീസുകൾ. എക്കണോമി ക്ലാസിൽ നിലവിൽ 23+23 kg ആണ് ലഗേജ് അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ കാര്യമായ കുറവ് വരുത്തി ഈ മാസം 27 മുതൽ പുതിയ രീതി നടപ്പിലാക്കും. എക്കണോമി ക്ലാസ് ലൈറ്റ് വിഭാഗത്തിൽ 25 kg, എക്കണോമി ക്ലാസ് സ്മാർട്ട് വിഭാഗത്തിൽ 30 kg, ഫ്ലെക്സ് വിഭാഗത്തിൽ 35 kg. പരിസ്ഥിതി പോലീസ് കബദ് പ്രദേശത്തെ ഒരു ഫാം റെയ്ഡ് ചെയ്യുകയും അക്രമാവസ്ഥയിലുള്ള ഒരു സിംഹത്തെ പിടികൂടി മൃഗശാലയിലേക്ക് മാറ്റി. ഒരു പൗരനിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിസ്ഥിതി പോലീസ് സംഭവ സ്ഥലത്തെത്തി സിംഹത്തിനെ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. രാജ്യത്തെ 6 ഗവൺമെന്റുകളായി വിവിധ മേഖലയിൽ തീവ്ര സുരക്ഷാ ക്യാമ്പയിൻ നടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കെയ്താൻ, ഫർവാനിയ, ജലീബൽ ഷുവേക്ക, മുത്തല, മെഹബുല എന്നീ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടാണ് പരിശോധന നടത്തിയത്. 1822 നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയതെന്ന് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി റിലയൻസ് ആൻഡ് മീഡിയ അറിയിച്ചു. രാജ്യത്ത് വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവ്. വാർഷിക റിപ്പോർട്ട് പ്രകാരം ഈ വർഷം 600,000 വാഹനങ്ങളാണ് രാജ്യത്ത് പുറത്തിറങ്ങിയത്. നിലവിൽ 32,08,494 വാഹനങ്ങളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം. വാഹനങ്ങളുടെ എണ്ണത്തിൽ സ്വകാര്യ കാറുകളാണ് കൂടുതൽ വർധനവ് രേഖപ്പെടുത്തിയത്. റിപ്പോർട്ട് പ്രകാരം 500,000 കാറുകളാണ് കഴിഞ്ഞ വർഷത്തിൽ നിരത്തിലിറങ്ങിയത്. ടാക്സി കാറുകളുടെ എണ്ണത്തിലും നേരിയ വർധനവുള്ളതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നത്തെ സ്വർണ്ണവില. 1 ഗ്രാം 24 കാരറ്റ് 27 kg 85 pulse, 1 ഗ്രാം 22 കാരറ്റ് 24 kg 837 pulse. ഇന്നത്തെ വിനിമയ നിരക്ക്. 1 ദിനാറിന് 274.27 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.